ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്ന് നീക്കാനുള്ള ഓർഡിനൻസ് രാജ്ഭവനിലെത്തി. പുറപ്പെടുവിച്ച് 3 ദിവസം കഴിഞ്ഞാണ് ഓർഡിനൻസ് രാജ്ഭവനിലേക്ക് എത്തുന്നത്. ഇതോടെ ഗവർണർ എന്ത് നിലപാടെടുക്കും എന്ന ആകാംക്ഷ ബാക്കിയാകുന്നു. ഓർഡിനൻസ് പുറപ്പെടുവിച്ച് 3 ദിവസം കഴിഞ്ഞാണ് രാജ്ഭവനിലേക്ക് അയക്കുന്നത്. ഈ കാലതാമസം സർക്കാർ ഓർഡിനൻസിൽ നിന്ന് പിന്നാക്കം പോകുന്നുവെന്ന അഭ്യൂഹങ്ങൾക്കും കാരണമായി. വിവിധ വകുപ്പ് മന്ത്രിമാരുടെ ഒപ്പുകൾ വൈകിയതാണ് ഓർഡിനൻസിൽ നേരിട്ട കാലതാമസമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ന് കാലത്തോടെ ഓർഡിനൻസ് ലഭിച്ചുവെന്ന് രാജ്ഭവനിൽ നിന്ന് സ്ഥിരീകരണം വന്നു. ഓർഡിനൻസ് തന്നെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണെങ്കിൽ ഒപ്പിടില്ല എന്ന വാശിയിലാണ് ഗവർണർ. അത്തരത്തിൽ ഓർഡിനൻസ് രാഷ്ട്രപതിക്ക് അയക്കാനും ഗവർണർ തീരുമാനമെടുത്തേക്കും. അങ്ങനെയെങ്കിൽ വിവിധ വകുപ്പുകളുടെ വിശദീകരണം കേട്ട ശേഷം മാത്രമേ രാഷ്ട്രപതിക്ക് ഓർഡിനൻസിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയൂ. ഇത് തുടർന്നും കാലതാമസത്തിനിടയാക്കും. അതേസമയം ഉടനെ കൂടുന്ന നിയമസഭാ സമ്മേളനത്തിൽ സമാനമായ ഒരു ബിൽ കൂടി അവതരിപ്പിക്കാനാണ് സർക്കാർ തീരുമാനം. ഓർഡിനൻസിൽ നേരിട്ടേക്കാവുന്ന കാലതാമസമാണ് സർക്കാരിനെ ഇത്തരമൊരു നീക്കത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് സൂചന. അടുത്ത സമ്മേളനത്തിൽ ബിൽ ഉണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു. ബിൽ വരുമ്പോൾ ഓർഡിനൻസ് എന്ത് വേണമെന്ന കാര്യത്തിലും ഇതുവരെ സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല.